എല്ലാ കൂട്ടുകാർക്കും NIOS പ്ലസ് ടു സോഷ്യോളജിയുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഷ്യോളജിയുടെ പരീക്ഷ എങ്ങനെ എഴുതാം എന്നതാണ്. എങ്ങനെയാണ് സോഷ്യോളജി പരീക്ഷയിൽ 50 മാർക്ക് നേടുക എന്നതാണ്. 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ വർഷങ്ങളായി ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുകയും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് 50 മാർക്ക് NIOS പ്ലസ് ടു സോഷ്യോളജിയിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്ന്, ലെവിറൈറ്റ്. എന്താണ് ലെവിറൈറ്റ് മാരേജ് എന്ന ചോദ്യം പരീക്ഷയ്ക്കുണ്ടാകും. സഹോദരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവാഹം കഴിക്കണേനാണ് പറയുക. അതുപോലെ ഡീമോഗ്രഫി എന്താണെന്ന് ചോദ്യം ഉണ്ടാവും. ജനനം മരണം അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. അതുപോലെ മുസ്ലിം മാരേജ് ഉറപ്പായിട്ടുണ്ടാണ് ചോദ്യമാണ്. മുസ്ലിം മാരേജിനെ കുറിച്ച് സഹീഹ്, ഫാസിദ്, മുത്തഅ, ബാത്തിൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചാൽ സഹീഹ് എന്ന് പറയും, ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതിൽ ഫാസിദ് എന്ന് പറയും. താൽക്കാലികമായി വിവാഹം കഴിക്കുന്നതിനാണ് മുത്തഅ എന്ന് പറയുക. നിയമം തീരെ പാലിക്കാത്തതിന് ബാത്തിൽ എന്ന് പറയും. അതുപോലെ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി, തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ്, ഈ മൂന്ന് സ്റ്റേജുകളെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. അതുപോലെ സാൻസ്ക്രിറ്റൈസേഷൻ എന്തായാലും ചോദ്യം ഉണ്ടാവും. താഴ്ന്ന ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരനാകുന്ന രീതിയാണ് സാൻസ്ക്രിറ്റൈസേഷൻ. അതുപോലെ പോവർട്ടി, ദാരിദ്ര്യം എന്താണെന്നുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് എല്ലാ തവണ ചോദിച്ചതാണ്. ഒരാളെ വരുമാനം അയാളുടെ ആശ്രിതരുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും തികയണില്ലെങ്കിൽ അത് ദാരിദ്ര്യമാണ്. അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിൽ മാറ്റം ഉണ്ടാവാൻ കാരണം എന്താണ്? നഗരവൽക്കരണം. അതുപോലെ മനുഷ്യന്മാരുടെ മൈഗ്രേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൈഗ്രേഷൻ. അതുപോലെ എൻഡോഗമി, എക്സോഗമി. എൻഡോഗമി എന്നാൽ സ്വന്തം ഗണം, സ്വന്തം വംശത്തു നിന്ന് വിവാഹം കഴിക്കുക. എക്സോഗമി എന്നാൽ സ്വന്തം വംശത്തിന് പുറത്തുള്ള വിവാഹത്തിനാണ്. ഇതും പരീക്ഷയ്ക്ക് 2 മാർക്കിനുള്ള ചോദ്യമായിട്ട് ഉറപ്പായിട്ടും വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 15 മാർക്ക് സോഷ്യോളജിയിൽ ഉറപ്പായി. അതുപോലെ സോഷ്യോളജിയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് എംപിരിക്കൽ മെത്തേഡ്. എന്താണ് എംപിരിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ, നേരിട്ടുള്ള അനുഭവം, നിരീക്ഷണം, അങ്ങനെയൊക്കെ പഠിക്കുന്നതിനാണ് എംപിരിക്കൽ എന്ന് പറയുക. അതുപോലെ പ്രൈമറി, സെക്കൻഡറി കോഓപ്പറേഷൻ. പ്രൈമറി എന്നാൽ കുടുംബത്തിലുള്ള സഹകരണമാണ്. സെക്കൻഡറി എന്നാൽ കുടുംബങ്ങൾക്കപ്പുറത്തുള്ള സഹകരണങ്ങൾക്കാണ്, വ്യവസായശാലകളിലൊക്കെ ഉണ്ടാകുന്ന സഹകരണം. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു പാരഗ്രാഫ് എഴുതാനുള്ളൊരു ചോദ്യം. ഇതും ഉറപ്പാണ്, 4 മാർക്കിനുള്ള ചോദ്യം. എന്താണ് സോഷ്യലൈസേഷൻ്റെ ഏജൻറ്റുകൾ? കുടുംബം, വിദ്യാലയം, അയൽപ്പക്കം, കൂട്ടുകാർ, ഇവിടുന്നൊക്കെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ മര്യാദകൾ പഠിക്കുന്നത്. ഇതാണ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ എന്താ വ്യത്യാസം? സോഷ്യോളജി സമൂഹത്തെക്കുറിച്ച് പൊതുവിൽ പഠിക്കും, സൈക്കോളജി ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പഠിക്കുക. അതാണ് വ്യത്യാസം. പിന്നെ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, ഇത് ഉറപ്പാണ്, 5 മാർക്കിനൊക്കെ വരാവുന്നൊരു ചോദ്യമാണ്. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ ചോദ്യമൊക്കെ തയ്യാറാക്കി ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവാം. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് ചോദ്യം ചോദിക്കാം. അതുപോലെ ഉറപ്പുള്ള 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് വാല്യൂസ്. എന്താ വാല്യൂസ് എന്ന് പറഞ്ഞാൽ? വാല്യൂസ് എന്ന് പറഞ്ഞാൽ നന്മ, തിന്മ എന്ന് സമൂഹം വിശ്വസിക്കുന്നതാണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ മൂല്യങ്ങളെ കൊണ്ട് എന്താ ഉപകാരം? സമൂഹത്തിന് ദിശാബോധം നൽകും, സമൂഹത്തിന് ഭദ്രത സഹായിക്കും, അതുപോലെ തന്നെ സമൂഹത്തിൽ കെട്ടുറപ്പുണ്ടാക്കും, ഐക്യമുണ്ടാക്കും. ഇതൊക്കെയാണ് മൂല്യങ്ങളിൽ വിശ്വസിച്ചാലുള്ള ഗുണം. അതുപോലെ പരീക്ഷയ്ക്ക് ഉറപ്പുള്ള 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് സ്റ്റാറ്റസും റോളും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സമൂഹം ഒരാൾക്ക് കൊടുക്കുന്ന പദവിയാണ് സ്റ്റാറ്റസ്. റോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ്. അതുപോലെ റോള്, റോൾ എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. റോൾ എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായി നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. നമ്മൾ സ്വന്തം അധ്വാനം കൊണ്ട് നമുക്കൊരു പദവി കിട്ടണമെങ്കിൽ അതിന് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയും. അതുപോലെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തെ അടിസ്ഥാനമായ പുസ്തകമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ 7 ആളുകൾ വേണം. ആരൊക്കെയാണത്? സ്വാമി, അമാത്യ, ജനപദം, ദുർഗ, മിത്ര, കോശ, ദണ്ഡ. അപ്പോൾ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യവും സ്റ്റാറ്റസും റോളും ഇതെന്തായാലും പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് എസ്സേ എഴുതാനുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, 6 മാർക്കിനൊക്കെ വരുന്നൊരു ചോദ്യമാണ്. എന്താണ് അക്കൾച്ചറേഷൻ?
എന്നാണ് അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിൻ്റെ ഘടകങ്ങളെ സ്വീകരിക്കുന്ന രീതി. ഒരു ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ്റെ ഡ്രസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ അത് അക്കൾച്ചറേഷനാണ്. അതുപോലെ അസിമുലേഷൻ, വ്യത്യസ്തമായ രണ്ട് ഗ്രൂപ്പുകൾ ഒന്നായിത്തീരുക. ഇന്ത്യക്കാരുടെ സംസ്കാരം പുരോഗമിച്ചിട്ട് വെസ്റ്റേണേഴ്സിൻ്റെ പോലെ പാശ്ചാത്യരെ പോലെ ആവുകയാണെങ്കിൽ അത് അസിമുലേഷനാണ്. പിന്നെ ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിൽ ഐക്യം വേണമെങ്കിൽ അവരുടെ വിവിധ ഘടകങ്ങൾ തമ്മിലൊരു ഐക്യം വേണം, അപ്പോഴാണ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവുള്ളൂ. ഇനി അതോറിറ്റിയും പവറും എന്താ വ്യത്യാസം എന്നാണ്. അതോറിറ്റി പറഞ്ഞാൽ നിയമപരമായി കിട്ടുന്നതിനാണ്. പവർ എന്ന് പറഞ്ഞാൽ ഒരാളെ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പവർ ഉണ്ട് എന്നാണ് അർത്ഥം. പിന്നെ എന്താണ് കാസ്റ്റ് എന്നുള്ള ചോദ്യം ഉണ്ടാവും. കാസ്റ്റ് പറഞ്ഞാൽ ജന്മം കൊണ്ട് കിട്ടുന്ന സ്ഥാനമാണ്, ജന്മത്തെ അടിസ്ഥാനമാക്കി ആളുകളെ വർഗീകരിക്കുകയാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരേ സാമൂഹിക പദവിയുള്ള ആളുകളുടെ ഗ്രൂപ്പിനാണ് ക്ലാസ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ എന്താണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഡോമിനൻ്റ് കാസ്റ്റ് ഇത് പല തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡോമിനൻ്റ് കാസ്റ്റ്? ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതി ഒരുപാട് സംഖ്യ ഉണ്ടായി, അവർ നല്ല ജനസംഖ്യയിലൊക്കെ അവരെ പുരോഗമിച്ചു, അവർക്കൊരുപാട് ഭൂമി ഉടമസ്ഥതയിൽ വന്നു, നല്ല സമ്പത്തുണ്ട്, നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അങ്ങനെയാണ് ഉയർന്നു വന്ന് മറ്റ് ജാതിനെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പവർ ഉണ്ടായാൽ അവർ ശ്രേഷ്ഠ ജാതിയായിട്ട് മാറും. അതുപോലെ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാ പരീക്ഷകൾക്കും ചോദ്യം ഉണ്ടാവലുണ്ട്. പട്ടികജാതിക്കാർക്ക് വേണ്ടി നമ്മുടെ ഭരണഘടനയിലുള്ള വകുപ്പുകളാണ് 330 332 ആർട്ടിക്കിൾ 14, സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആർട്ടിക്കിൾ 14 ഉണ്ട്. ആർട്ടിക്കിൾ 17 പ്രകാരമാണ് അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ നിരോധിച്ചത്. ആർട്ടിക്കിൾ 16 എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതിക്കാർ ഇന്ത്യയിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് പൊതു കിണർ ഉപയോഗിക്കാൻ കഴിയില്ല, പൗരോഹിത്യ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്, ജോലികൾക്ക് വേതനം കിട്ടിയിരുന്നില്ല. അതുപോലെ അവസാനത്തെ ചോദ്യമായിട്ട് സോഷ്യോളജി വരുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, ഫീമെയിൽ ഫെറ്റിസൈഡ്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്. എന്താ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമകളായി ജീവിക്കണം എന്നുള്ള ഒരു സങ്കല്പമുണ്ട്, അതാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ. എന്താ ഫീമെയിൽ ഫെറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ? ഫീമെയിൽ ഫെറ്റിസൈഡ് ഉറപ്പുള്ള ചോദ്യമാണ്. പെൺകുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലണേനാണ് ഫീമെയിൽ ഫെറ്റിസൈഡ് എന്ന് പറയുക. പെൺകുഞ്ഞാണെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ കൊല്ലുക. എന്നാൽ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ഉണ്ട്, പെൺകുട്ടികൾ പ്രസവിച്ചതിന് ശേഷം കൊല്ലണേനാണ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയാം. അതുപോലെ പഞ്ചവത്സര പദ്ധതികളിൽ സ്ത്രീകളുടെ ഉന്നമനം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? 1951-56 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി അതൊരു സ്ത്രീ പ്ലാൻ ആയിരുന്നു. 1956-61 സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയായിരുന്നു. 1969-74 പഞ്ചവത്സര പദ്ധതിയിലാണ് വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ തുടങ്ങിയത്. 1985 കാലഘട്ടത്തിൽ സ്ത്രീ ഉന്നമനത്തിനോട് ഒരുപാട് പദ്ധതികളുണ്ടായി. 1985 മുതൽ 1990 വരെ രണ്ട് പദ്ധതികൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കി, അതാണ് സ്റ്റെപ്പ് AGP. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ശ്രവിക്കുകയാണെങ്കിൽ, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഷുവർ ഷോട്ടുമായിട്ട് ഞാനെത്തും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.